ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജയ സെബാസ്റ്റ്യൻ, തേർഡ് സ്റ്റാൻഡേർഡിൽ മതാധ്യാപികയായി ശുശ്രൂഷ ചെയ്യുന്നു. ദൈവം തന്ന ഈ വലിയ അനുഗ്രഹത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത് എമ്മാനുവേൽ, കൂടെ വസിക്കുന്ന ദൈവം. നമുക്കൊക്കെ വളരെ സുപരിചിതമായൊരു വചനഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെക്കുറിച്ചുള്ള വചനഭാഗം. വചനഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഈശോയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്ന്. 16 വാക്യത്തിൽ നാം വായിക്കുന്നു, ഈശോയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്ന്. പ്രിയരെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഈശോയെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണോ നാമൊക്കെ ജീവിക്കുന്നതെന്ന്. ഈശോ നമ്മോട് പലരിലൂടെയും സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ നൽകുന്നുണ്ടായിരിക്കാം, നമ്മുടെ ഇടവക വൈദികരിലൂടെ, മതാധ്യാപകരിലൂടെ, മാതാപിതാക്കളിലൂടെ, ഗുരുജനങ്ങളിലൂടെ, സഹപാഠികളിലൂടെ, അങ്ങനെ പലരിലൂടെയും. ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാറുണ്ടോ? വീണ്ടും വചനഭാഗം 30 വാക്യത്തിൽ നാം വായിക്കുന്നു, ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് അവർക്ക് നൽകുകയും അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ കഴിയുകയും ചെയ്തു എന്ന്. ഇതുപോലെ ഈശോയെ തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നാമും യോഗ്യതയോടുകൂടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കുകയും ചെയ്യണം. വെളിപാടിൻ്റെ പുസ്തകം 3 19 20 വാക്യത്തിൽ നാം വായിക്കുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയും അവരോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും എന്ന്. നമുക്ക് ഈശോയ്ക്കായി നമ്മുടെ ഹൃദയ കവാടങ്ങൾ തുറന്നു കൊടുക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ വളരെയധികം പ്രതിസന്ധി ഘട്ടം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങൾക്ക് സ്കൂളുകളിൽ പോകാൻ സാധിച്ചിട്ടില്ല, നിങ്ങളുടെ റെഗുലർ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇനി മുൻപോട്ട് എക്സാംസ് അടുത്തു വരുന്നു. ഭാവിയിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കണം, ഇങ്ങനെയുള്ള ഒത്തിരി ഉത്കണ്ഠകളും പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഉത്കണ്ഠകളെയും എല്ലാം പരിശുദ്ധ കുർബാനയാകുന്ന ഈശോയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരും. പ്രാർത്ഥനയിൽ ഈശോയോട് ചേർന്നിരിക്കുക. നമ്മുടെ പ്രതികൂലങ്ങളെയൊക്കെ അനുകൂലങ്ങളാക്കുന്ന വലിയൊരു ശക്തി തന്നെയാണ് പ്രാർത്ഥന. നിത്യവുമുള്ള നിങ്ങളുടെ കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനകളിൽ സജീവമായി പങ്കുചേർന്ന് നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഗ്രാൻഡ് പാരൻസിനുമൊക്കെ സ്തുതി കൊടുത്ത് അവരുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. നിത്യവും വചനം വായിക്കുക. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. സാധിക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. ഇങ്ങനെ കൂടെ നടക്കുന്ന ഈശോയെ നമുക്ക് ഹൃദയത്തിലേക്ക് ക്ഷണിക്കാൻ സാധിക്കും. 20 സൗദി അറേബ്യ എന്ന രാജ്യത്ത് ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. സൗദി അറേബ്യ തികച്ചും മതസ്വാതന്ത്ര്യമില്ലാത്ത രാജ്യമാണ്, കർശനമായ നിയമം പാലിക്കേണ്ട രാജ്യം, ആരാധനാലയങ്ങളോ ദേവാലയങ്ങളോ ഇല്ലാത്ത രാജ്യം. എന്നാൽ ഇന്ന് ആ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചു പോകുമ്പോൾ കൂടെ നടന്ന ഈശോയെ അനുഭവിച്ചറിഞ്ഞ ഒത്തിരി സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഉത്കണ്ഠകളിലുമെല്ലാം ഈശോ സഹായമായി കൂടെ ഉണ്ടായിരുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ശക്തിയും ധൈര്യവും പകർന്നു തന്നിരുന്നത് നിത്യവുമുള്ള കുടുംബ പ്രാർത്ഥനകളും വചനവായനകളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ജപമാല പ്രാർത്ഥനകളും കൂട്ടായ്മ പ്രാർത്ഥനകളും മാസത്തിൽ 1-2 ലഭിക്കുന്ന വിശുദ്ധ കുർബാനകളുമായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനത്തെ
ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ചെങ്കടൽ രണ്ടായി പകുത്ത് വഴി നടത്തിയ ദൈവം. അവരുടെ മരുഭൂമി യാത്രയിൽ അവരുടെ കൂടെ നടന്ന് അവർക്ക് ഭക്ഷണമായി മഞ്ഞായും കാടപക്ഷിയും നൽകിയ ദൈവം. അവർക്ക് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും അവരുടെ കൂടെ നടന്ന ദൈവം. ഇന്നും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വഴികാട്ടിയും കാവൽക്കാരനും അനുഗ്രഹിക്കുന്നവനുമായി നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. ആ ദൈവത്തെ തിരിച്ചറിയാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം നമുക്ക്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ ഇന്നും പച്ചയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഇതുപോലെ ഫലം പുറപ്പെടുവിക്കുന്ന കുടുംബത്തിന് നന്മ പുറപ്പെടുവിക്കുന്ന, കുടുംബത്തിന് അനുഗ്രഹമാകുന്ന, സമൂഹത്തിന് അനുഗ്രഹമാകുന്ന, സമൂഹത്തിലേക്ക് നന്മ പുറപ്പെടുവിക്കുന്ന മക്കളായി ജീവിക്കാനുള്ള കൃപയ്ക്കായി ഈശോയോട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെയാകട്ടെ: യേശു, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിൽ ജീവിച്ചതുപോലെ ഈശോയെ ഞങ്ങളെ വളർത്തണമേ. അങ്ങനെ ദൈവസ്നേഹവും ദൈവഭയവും ദൈവഭക്തിയും ദൈവവിശ്വാസവുമുള്ള കുഞ്ഞുങ്ങളായി വളർന്ന് കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും അനുഗ്രഹമായി തീരാൻ ഞങ്ങളെ ഇടയാക്കണമേ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി.